കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രക്രിയ ഓരോ ദിവസം ചെല്ലുന്തോറും അത് കുരുക്ക് മുറുകി വരികയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് 3000 ശിഷ്ടം ആളുകൾക്ക് വോട്ടർമാർക്ക് വ്യക്തമായ മേൽവിലാസം ഇല്ലെന്ന്. ആകെ 9000 വോട്ടാണ്. അതിലെ വൺതേഡ് മൂന്നിലൊന്ന് ആളുകൾക്ക് വ്യക്തമായ മേൽവിലാസം ഇല്ലെന്ന്. അപ്പൊ മേൽവിലാസം ഇല്ലാത്തവരാണോ ഈ കോൺഗ്രസ്സുകാര്? അല്ല, അതിലിപ്പോ കോൺഗ്രസ്സുകാർ വെറും പ്രവർത്തകരല്ല, നേതാക്കന്മാര്. ACC വോട്ടർമാര്, ACC അംഗങ്ങളുടെ കാര്യമായി പറയുന്നത്, ഒരു സാധാരണ പ്രവർത്തകന് മേൽവിലാസം അവന്റെ മാറിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ബോധപൂർവം ചെയ്യുന്ന ഒരു പണിയാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഈ ലിസ്റ്റ് സ്ഥാനാർത്ഥികൾക്ക് പരിശോധിക്കാൻ കൊടുക്കില്ല എന്ന് ആദ്യമേ തന്നെ നമ്മുടെ പരമോന്നത നേതാവ്, നമ്മുടെ മാവോസേ തൂങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലൊരു പരമോന്നത നേതാവ് ഉണ്ടാകണമല്ലോ, KC വേണുഗോപാൽ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ലിസ്റ്റ് കൊടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായിയോട് രഹസ്യമായിട്ട് പറഞ്ഞത്, കള്ള വോട്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മളെ കണ്ണൂരിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരീക്ഷിച്ച് വിജയിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ കള്ള വോട്ട് എന്ന് പറയുന്ന സാധനം. ACC പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിലും KC വേണുഗോപാൽ കളിക്കാൻ പോകുന്നത് ഈ കള്ള വോട്ടാണ്. കാരണം ശശി തരൂരിന് ഒരു 100 വോട്ട് പോലും കിട്ടരുത് എന്നുള്ള നിലയിലാണ് നമ്മുടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ചെയർമാൻ മാവോസേ തൂങ്ങിന് പകരം വയ്ക്കാവുന്ന ഒരു നേതാവ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം അനുയായി പറഞ്ഞെന്ന് പറയും, ഇപ്പൊ രാത്രി കിടന്നാൽ പുള്ളി ഞെട്ടി ഉണരുക, ശശി തരൂരിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ പുള്ളി ഞെട്ടി ഉണരുക. അതെ, എപ്പോഴൊക്കെയോ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പുള്ളി ഞെട്ടി ഉണരുക. അപ്പൊ കണ്ണിലങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് പിടിക്കുമ്പോഴായിരിക്കും ശശി തരൂരിൽ നിന്ന് കാണുമെന്ന് കേൾക്കുന്നത്. ഉടനെ പുള്ളി അങ്ങ് ഞെട്ടി. അതിന്റെ ഉദ്ദേശം എന്താ? അതിന്റെ പിന്നാമ്പുറം എന്തോ? പഴയ നമ്മുടെ മുത്തശ്ശിമാര് പറയും രാപ്പനി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. രാപ്പനി, അത് പകൽ പനിക്കില്ല, അത് കേട്ടിട്ടുണ്ട്. രാത്രിയെ പനിക്കുള്ളൂ. ആ പനി വന്നു കഴിഞ്ഞാൽ കിട്ടുകിട്ടാ വിറയ്ക്കും ഞെട്ടി ഉണരും എന്ന് പറയുന്നു. അങ്ങനെ ഒരു പനിയാണ് ഇപ്പൊ KC വേണുഗോപാൽ. കൂടെ കിടക്കുന്നവർക്കെല്ലാം രാപ്പനി അറിയും. തീർച്ചയായിട്ടും കൂടെ കിടക്കുന്നവർക്കും ആ രാപ്പനി അറിയാം. ശശി തരൂർ എന്ന് പേര് കിട്ടി കഴിഞ്ഞാൽ KC വേണുഗോപാലിന് ചുവപ്പ് കണ്ട കാളയെ പോലെയാണ്, രാത്രി ഇറങ്ങി ഓടുന്നു എന്നൊക്കെ പറയണത്. ആരെങ്കിലും ശശി തരൂർ എന്ന് തമാശക്ക് പറഞ്ഞാലും ശരി, ഇയാള് ഉടു വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഓടുകയാണെന്ന് പറയണത്. അത്രമാത്രം ശശി തരൂർ അവസാനം ശശി തരൂര് അധ്യക്ഷ സ്ഥാനത്ത് വരികയും KC വേണുഗോപാല് ഉടുതുണി പോലും ഇല്ലാതെ ഡൽഹിയിൽ നിന്ന് ഓടേണ്ട സ്ഥിതി വരും. അല്ലെ, ചിലപ്പോ അദ്ദേഹം വല്ലതും കടുങ്കൈ വല്ലതും കാണിക്കുമോ എന്നും സംശയമുണ്ട്. അയ്യോ, നമുക്ക് നല്ലൊരു നേതാവിനെ. അതെ, അതുകൊണ്ട് അദ്ദേഹം ദേശവ്യാപകമായി തന്നെ കള്ള വോട്ട് ചെയ്യാനുള്ള പരിപാടി ഇതോടൊപ്പം ഉണ്ട്. കേരളത്തിന് 72 കള്ള വോട്ടുകളുടെ സൗകര്യമുണ്ട്. കേരളത്തിൽ തന്നെ 35 പേർക്ക് മേൽവിലാസം ഇല്ല. കേരളത്തിൽ തന്നെ സഹകാരി കേരളത്തിൽ തന്നെ ഇവിടുത്തെ KPCCയിലുള്ള 35 പേർക്ക് മേൽവിലാസം ഇല്ല. മേൽവിലാസം ഇല്ലാത്ത ആളുകളൊക്കെയാണോ ഇവിടെ? കണ്ണൂരിൽ മരിച്ചവർ വോട്ട് ചെയ്യൂ എന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ മേൽവിലാസം ഇല്ലാത്ത 32 അഡ്രസ് ഇല്ലാത്ത അഡ്രസ് ഇല്ലാത്തവരും അതും വേണുഗോപാല്. മുദ്രാവാക്യം വിളിക്കാം, അഡ്രസ്. നിങ്ങൾ എവിടെ നിങ്ങളുടെ അഡ്രസ്? UPയിലാണ് ഏറ്റവും കൂടുതൽ. പറയൂ പറയൂ നേതാക്കളെ, നമുക്ക് പറയാം. മേൽവിലാസം ഇല്ലാത്തവർ UPയിലാണ് കൂടുതൽ. അവിടെയും KC വേണുഗോപാലിന്റെ ചിങ്കിടികളുണ്ട്. അതിലാണ് എനിക്കൊരു ഒറ്റ ഇവിടെ വോട്ടർ പട്ടിക ഇറക്കിയപ്പം മുതൽ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ, ഈ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ, കോൺഗ്രസ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതെ, MLA എണ്ണത്തിലും മോശമല്ല. ഒരു 10-20 MLA 21 MLA ഉണ്ട്. അതെ, UPയിലാണെങ്കിൽ ഏറ്റവും വലിയ സംസ്ഥാനമായ, ഏതാ ജനസംഖ്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമായ UPയിൽ കോൺഗ്രസ് 1 MLA പോലും ഇല്ലെന്നാണ് കാണിക്കുന്നത്. അതെ, അവിടെ പാർട്ടി ശുഷ്കമാണ്. അവിടെ 1247 ACC അംഗങ്ങളാ ഉള്ളത്. അതിന് ഭൂരിപക്ഷവും മേൽവിലാസം ഇല്ലാത്തവര്. കേരളത്തിൽ എത്ര? 300. കേരളത്തിൽ 300, മറ്റിടത്ത് എത്ര? 1247. അപ്പം 1247 ഒന്നുമില്ലാത്ത സംസ്ഥാനത്ത് ചിരിയെങ്കിലും 10 പേര് എടുക്കാനുള്ള കേരളത്തിൽ വെറും 300. അപ്പൊ ഈ 300 എവിടെ നിൽക്കുന്നു? 1247 എവിടെ നിൽക്കുന്നു? ഇതാണ് കോൺഗ്രസ് അല്ലേ? അപ്പൊ വ്യാപകമായ തോതിൽ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ട് നടക്കും എന്നുള്ളത് ഉറപ്പായി. അതാണ് നമുക്ക് വേസി വേണുഗോപാൽ. അങ്ങനെയാണെങ്കിൽ ഈ പാവം ഈ ശശി തരൂരിനെ എങ്ങനെ ഓടിക്കണം? പറഞ്ഞാ പോരെ, ശശി തരൂര് ഇവിടെ ജയിച്ചു അല്ലേ? എന്നാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ,
പിന്മാറുന്ന പ്രശ്നമേ ഇല്ല, പോരാട്ടം തന്നെയാണെന്നാണ് പറഞ്ഞിട്ട്. അദ്ദേഹം തച്ചോളി ഉദീനന്റെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു. കാരണം ഈ അവസാനം രണഭൂമിയിൽ മരിച്ചു വീണതിനാൽ ശരി, ആ കുടുംബമകയും ആണത്തവും പിന്നെ തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവങ്ങളും ഉണ്ട്. അത് വിട്ട് അദ്ദേഹം ഒരിക്കലും പോകില്ല എന്നുള്ളതിന്റെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കെ സി വേണുകുമാർ എന്ന് പറഞ്ഞ ഉമ്മാക്കി കണ്ട് പേടിക്കുന്നതിനല്ല ഞാൻ ലോകം കണ്ടവരാണെന്ന് പറഞ്ഞു. അദ്ദേഹം ചില മാധ്യമങ്ങൾക്കൂടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തു. അതെ, അദ്ദേഹത്തിന്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വ പൗരൻ തന്നെയാണ് അദ്ദേഹം. നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആ ഓരോ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരങ്ങളും അദ്ദേഹത്തിന്റെ ചരിത്രവും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വിശ്വ പൗരൻ തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് കിട്ടും എന്ന് തന്നെ നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഓരോ കോൺഗ്രസ്സുകാരനും. വേണുഗോപാലിന്റെ ദുഷ്ടലാക്കാണ്. കാരണം എന്തറിയോ, കോൺഗ്രസിൽ വേറൊരു നായർ പൊങ്ങി വരരുത്. നമ്മുടെ ബി ഡി സതീശൻ എത്ര കാലം ചവിട്ടി താത്തിയിട്ടിരുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു പിന്നെ ശശി തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണ്. കാർഗയ്ക്ക് കായ്ക്കടിക്കാൻ അയാളുടെ സ്വന്തം നാട്ടിൽ പോലും ഇല്ല. അതേസമയം ഇവിടുത്തെ സംഘപരിവാറിനെയും ബി ജെ പിയും വെല്ലുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ സംഘപരിവാറിനും ബി ജെ പിക്കും അടിത്തറയുള്ള വോട്ടുള്ള വോട്ട് ബാങ്കുള്ള തിരുവനന്തപുരത്ത് നിന്ന് അവരെ വെല്ലുവിളിച്ച് അവരെ എതിർത്ത് ജയിച്ച് മൂന്ന് ടേമായിട്ട് ഒന്നും രണ്ടല്ല മൂന്ന് ടേമിൽ ജയിച്ച് ലോക്സഭയിൽ പോയ ആളാണ് കാർഗെ. അവിടെ ഒരു പ്രാവശ്യം ജയിച്ചു ആളുകളെ ഓടിച്ചു. ലോക്സഭയിൽ ചെന്നിരുന്നാലും ഇദ്ദേഹത്തെ വായി തുറക്കാൻ സമ്മതിക്കില്ല, സമയം കൊടുക്കില്ല. കൊടിക്കുന്നിൽ സുരേഷ്, അവിടെ രാജവെമ്പാല കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടെ പിന്നെ നമ്മുടെ കരിമൂർക്കൻ പിന്നെ കെ സി വേണുഗോപാലും. സത്യം പറഞ്ഞാൽ കരിമൂർക്കന്റെയും രാജവെമ്പാലയിലെയും രണ്ടുപേരുടെയും ഇടയിലാണ് ശശി തരൂർ. അതാണ് ശശി തരൂർ പറഞ്ഞത്, ഏത് ബാമ്പു വന്നാലും ശരി ഞാൻ പേടിക്കില്ല, ഞാൻ പിന്മാറുന്ന പ്രശ്നവുമില്ല. ശശി തരൂരിന്റെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ശശി തരൂരിന് താലത്തിൽ വെച്ചല്ലേ ക്യാബിനറ്റ് പദവി മന്ത്രിയാക്കാമെന്ന് പറഞ്ഞു ബി ജെ പി. അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ മരിച്ചപ്പോൾ ആ കേസ് കൊണ്ട് പുള്ളിയെ നാട് മൊത്തം ഓടിച്ചു, ചുറ്റിക്കാൻ നന്നായിട്ട് അദ്ദേഹത്തെ നല്ലോണം ചുറ്റിച്ചു. അപ്പം അവര് പറഞ്ഞു കേസ് ഒഴിവാക്കാം, അവരേതെല്ലാം കേസ് ഒഴിവാക്കി പോരെ, കേസ് ഒഴിവാക്കി ക്യാബിനറ്റ് പദവി ഒക്കെ കൊടുത്ത ഒരു ഒരു മനുഷ്യൻ. ഇത് ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന കെ സി വേണുഗോപാലിനോ അല്ലെങ്കിൽ കൊടിക്കുൻ സുരേഷിനോ വേറെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് ഇങ്ങനൊരു ഓഫർ കിട്ടിയാൽ അവർ ഉറപ്പായിട്ടും പോകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പക്ഷേ ശശി തരൂര് ആണാണ് അയാൾക്ക് നിലപാടുള്ള മനുഷ്യനാണ്. അയാൾ ഈ കോൺഗ്രസിൽ വന്ന് ചേർന്നതിനകത്താണ് നമുക്ക് ദുഃഖം. അതേസമയം അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പോലും ആയിരുന്നുവെങ്കിൽ ഇന്ന് ശശി തരൂർ ആരായിരുന്നു? അതെ, ശശി തരൂരിന് പറ്റിയ ആകെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നായരായി പോയി എന്നുള്ളതാണ്. അതാണ് കെ സി വേണുഗോപാലിന്റെ കണ്ണുകടിയും. കാരണം വേറൊരു നായർ പൊങ്ങി വന്നു കഴിഞ്ഞാൽ തന്റെ സ്ഥാനം ഭാവിയിൽ എന്തായിരിക്കും എന്ന്, കാരണം ഒരു കഴിവുള്ള ഒരുത്തൻ സാധാരണക്കാരല്ല. അതുകൊണ്ടാണ് NSS ഒന്നും കെ സി വേണുഗോപാലിനെ വിളിക്കാത്തത്. അതെ, തീർച്ചയായിട്ടും അതായിരിക്കും. കാരണം കെ സി വേണുഗോപാൽ കുറെ കാലം ബി ഡി സതീശനെ ചവിട്ടി താഴ്ത്തി നമ്മുടെ ഏത്തവാഴ കന്നിനെ ചവിട്ടി വിട്ടാലേ വളരൂ എന്ന് പറയുന്ന പോലെ കൃഷിക്കാരെ കൊണ്ട് ചവിട്ടോട് ചവിട്ടി വിട്ടു എന്ന് പറഞ്ഞ പോലെ കെ സി വേണുഗോപാൽ വർഷങ്ങളായി അയാളെ ചവിട്ടി ഇട്ടിരുന്നു. അവസാനമാണ് ഇപ്പൊ അദ്ദേഹത്തിന് ജന്മം കിട്ടിയത്. അതുപോലെയാണ് ശശി തരൂർ വന്നു കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിന്റെ പിന്നെ അതുകൊണ്ടാണ് ഈ ഉടായ്പ പരിപാടികൾ. അതുകൊണ്ടാണ് ലോകസഭയിൽ പ്രസംഗിക്കാൻ സമയം കൊടുക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു പെട്ടിയെടുപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കൊടിക്കുന്നിൽ സുരേഷ്, അയാളോട് പറഞ്ഞു ഇയാൾക്ക് 5 മിനിറ്റ് കൂടുതൽ ഒരിക്കലും കൊടുക്കരുത്, പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ. പിന്നെ ശശി തരൂരിന്, ശശി തരൂർ പാർലമെന്റിൽ ഉണ്ടോ ഇല്ലെന്ന് പോലും എല്ലാവരും സംശയിക്കും. കാരണം എന്താ പറയുക, അദ്ദേഹത്തെ പോലെ ഒരു വാഗ്മി, അദ്ദേഹത്തെ പോലെ വിവരമുള്ള ഒരാള് പ്രസംഗിക്കാൻ സമ്മതിക്കില്ല. പാർലമെന്റിൽ പ്രസംഗിച്ചില്ലെങ്കിലും പുള്ളി പുറത്ത് ശബ്ദം അതല്ലല്ലോ. പാർലമെന്റിലെ ശബ്ദം നമ്മുടെ കേരളത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ തന്നെ വരണം, അതിന് സമ്മതിക്കില്ല. അവിടെ ഇവിടുന്ന് പോയ 20 MPമാരിൽ കോൺഗ്രസിന്റെ തന്നെ യു ഡി എഫിന്റെ തന്നെ 19 MPമാരുണ്ട്. കോൺഗ്രസിന്റെ മാത്രമല്ല യു ഡി എഫിന്റെ ഈ 19 MPമാരിൽ നമ്മുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ യു ഡി എഫിന് 19 MPമാര്. ഈ 19 MPമാരിലെ ഓരോരുത്തരെയും പിന്നെ അളന്നു നോക്ക്, എത്രയ്ക്കായാലും തൂക്കം കൂടുതൽ ശശി തരൂരിന് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലെ വിദ്യാഭ്യാസവും വിവരവും പിന്നെ വിവേചനവും എല്ലാം ഉള്ള ഒരാൾ ഇന്ന് വേറെ ആരുണ്ട്?
വേറൊന്നും കൊണ്ട് പറയാം. നമ്മള് ജനാധിപത്യ മര്യാദയിൽ അവരൊക്കെ ജയിച്ചു വന്നവരാ. ഈ 19 പേരും ഒരുപോലെ വോട്ട് നേടി, ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച് അവരവരുടെ മണ്ഡലത്തിൽ ജയിച്ചു വന്നവരാ. പക്ഷേ ആ 19 പേരെയും കൂടെ നിലനിർത്തിയാൽ ഈ കൊടുക്കുന്ന സുരേഷ് എവിടെ നിൽക്കുന്നു, ശശി തരൂർ എവിടെ നിൽക്കുന്നു? അതേ, ഇതൊക്കെ നമ്മൾ പിന്നെ കാണിയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങൾ വിലയിരുത്തണം. അതെ, അതാണ് കോൺഗ്രസ് ഇത്രയും അധപതിച്ചു പോയല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ്. മഹാത്മാഗാന്ധി അന്ന് പറഞ്ഞു ഇത് പിരിച്ചുവിടാതെ. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മഹാത്മാഗാന്ധി പറഞ്ഞു ഈ പാർട്ടി പിരിച്ചുവിടണമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് അത് അതിൻ്റെ ഒരു മൂല്യശോഷണം കഷ്ടം, അതിൻ്റെ പിന്നെ ദുരന്തഫലമാണ് ഇപ്പോൾ കാണുന്നത്, കോൺഗ്രസ് അനുഭവിക്കുന്നത്.